ഹൈക്കോർട്ട് ഓഫീസ് അറ്റൻഡൻ്റിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ മുതൽ പല ഉദ്യോഗാർത്ഥികളും ചോദിക്കുന്നതാണ് അതായത് ഇത് ഇനി പഠിച്ചാൽ ഈ ഒരു എക്സാം കിട്ടുമോ കുറേ ആളുകൾ കുറേ നാളുകളായിട്ട് കോമ്പറ്റേറ്റീവ് എക്സാമിനായിട്ട് പഠിക്കുന്നു ഞങ്ങൾക്കതിനായിട്ട് പഠിച്ച് വലിയ പരിചയമൊന്നുമില്ല അപ്പോൾ ഇനി പഠിച്ചു തുടങ്ങിയാൽ കിട്ടുമോ എന്ന് തീർച്ചയായിട്ടും ഇനി പഠിച്ചു തുടങ്ങിയാൽ കിട്ടും കാരണം നിങ്ങൾ ഇത് എത്ര നാൾ പഠിക്കുന്നു എന്നതിനേക്കാളുപരി നമ്മൾ ഏത് രീതിയിലുള്ള പ്രിപ്പറേഷനാണ് ഈ ഒരു എക്സാമിനായിട്ട് എടുക്കുന്നത് തന്നെയാണ് നമ്മുടെ വിജയത്തെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്ടർ എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഇത് നോട്ടിഫിക്കേഷൻ വന്നിരുന്നത് അതായത് അപ്ലൈ ചെയ്യാൻ അഞ്ചാം തീയതി മുതൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമായിരുന്ന അടുത്ത മാസം അതായത് ജൂലൈ രണ്ടാം തീയതി വരെ നമുക്ക് അപ്ലൈ ചെയ്യാം എക്സാം നമ്മൾ പ്രതീക്ഷിക്കുന്നത് സെപ്റ്റംബർ ലാസ്റ്റ് ഒക്ടോബർ മാസത്തോടു കൂടി എക്സാം പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ നമ്മുടെ കയ്യിലുള്ളത് മൂന്ന് മാസം അല്ലെങ്കിൽ തൊണ്ണൂറ് ദിവസങ്ങളാണ് നിങ്ങളുടെ മുന്നിലുള്ളത് ഈ തൊണ്ണൂറ് ദിവസങ്ങളിൽ ഒരു ദിവസം അത്യാവശ്യം ഒരു ത്രീ ഫോർ അവേഴ്സ് നമുക്കിതിനു വേണ്ടി മാറ്റിവെക്കാൻ പറ്റുന്നുണ്ടോ അതുപോലെ തന്നെ റാങ്ക് ലിസ്റ്റിൽ കയറണമെന്നൊരു ആഗ്രഹം നമുക്കുണ്ടോ എങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇന്ത്യ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാനായിട്ട് പറ്റും അങ്ങനെ പറയാനുള്ള കാരണം മെയിനായിട്ട് ഇതിൻ്റെ നോട്ടിഫിക്കേഷനിൽ തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ക്വാളിഫിക്കേഷൻ പറയുമ്പോൾ എസ് എസ് എൽ സി പറയുന്നുണ്ട് അതായത് എസ് എസ് എൽ സി പ്ലസ് ടു ഡിപ്ലോമയൊക്കെ അപ്ലൈ ചെയ്യാം ബട്ട് ഡിഗ്രിക്കാർക്ക് പറ്റത്തില്ല നിങ്ങളിപ്പോൾ ഡിഗ്രി പഠിച്ചു വരണെങ്കിൽ കുഴപ്പമില്ല പക്ഷേ പാസ് ആവരുത് സർട്ടിഫിക്കറ്റ് ഉണ്ടാവാൻ പാടില്ല അവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല അപ്പോൾ കോമ്പറ്റീഷൻ കുറവെന്ന് പറയാൻ പറ്റില്ല എങ്കിലും ആസ് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ പ്ലസ് ടുക്കാരോടും അതുപോലെ എക്സാമിൻ്റെ ക്വാളിഫിക്കേഷൻ ബേസിക്ക് പറയുന്നത് എസ് എസ് എൽ സി ആണ് അപ്പോൾ ആ നിലവാരത്തിലുള്ള ചോദ്യങ്ങൾ തന്നെയുള്ളൂ ഒരുപാട് കടികട്ടി ചോദ്യങ്ങളിലേക്കൊന്നും പോകില്ല വെച്ചാൽ സിമ്പിളും ആകില്ല സെയിം ടൈം നമ്മളിപ്പോൾ ഡിഗ്രി ലെവലുള്ള ഇപ്പോൾ ഹൈക്കോർട്ട് അസിസ്റ്റന്റിന്റെ എക്സാം അതൊരു ഡിഗ്രി ലെവലുള്ള എക്സാം അപ്പോൾ അതിനൊക്കെ ചോദിക്കുന്നത് പോലെ കട്ടിയായിട്ടുള്ള ചോദ്യങ്ങൾ ഒന്നും ചോദിക്കില്ല സെയിം ടൈം ഒരുപാട് സിമ്പിളും ആവില്ല എക്സാം ഇനിയും ഈ എക്സാം ഹൺഡ്രഡ് മാർക്കിലാണ് അത് കഴിഞ്ഞിട്ട് റിട്ടേൺ ടെസ്റ്റും കഴിഞ്ഞ് ഇന്റർവ്യൂവിനും കഴിഞ്ഞിട്ടാണ് നമ്മൾ റാങ്ക് ലിസ്റ്റില് ഇടം നേടുന്നത് അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റ്യൻസ് മലയാളത്തിലും ഇംഗ്ലീഷിലും ഉണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതാണ് ആ രീതിയിൽ നമുക്ക് ആൻസർ നിങ്ങൾക്ക് കണ്ടുപിടിക്കാം അതിലൊന്നും പ്രശ്നമില്ല ഇന്ന ലാംഗ്വേജ് വേണമെന്നൊന്നും അപ്പോൾ നമ്മൾ സിലബസ് നോക്കിക്കഴിഞ്ഞപ്പോൾ തന്നെ ഇതിനകത്തിൽ ജി കെയും കറണ്ട് അഫെയറും അൻപത് മാർക്കാണ് അതായത് നമ്മൾ ബൈഹേർട്ട് ചെയ്ത് ഏറ്റവും കൂടുതൽ മാർക്ക് മിസ്സാവുന്ന ഏരിയ ജി കെ ആണ് എപ്പോഴും കാരണം അത് വൈഡാണ് എവിടെ നിന്നും വേണമെങ്കിലും ചോദിക്കാം അപ്പം നമ്മുടെ സിലബസിലുള്ളത് ഹിസ്റ്ററി ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ജോഗ്രഫി ഓഫ് ഇന്ത്യ കോൺ ർ ഇതൊക്കെയാണ് ചീക്കെ അത് റിലേറ്റ് ചെയ്ത കറണ്ട് അഫയറും അപ്പോൾ അത് നമ്മൾ ഒരുപാട് വൈഡായിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട് അത് മീൻസ് സിലബസ് നമുക്ക് ആ ഒരു പോയിന്റ് പറഞ്ഞാലും നമുക്ക് എവിടെ നിന്നാണ് ചോദിക്കുന്നതൊന്നും പറയാൻ പറ്റില്ല മാക്സ് ന്യൂമറിക്കൽ എബിലിറ്റി കറക്റ്റ് സിലബസ് പറഞ്ഞിട്ടുണ്ട് ഇന്നിന്ന പോർഷൻസ് മതി അതുപോലെ മെന്റൽ എബിലിറ്റി ഇന്നിന്ന പോർഷൻസും മതി ഇംഗ്ലീഷ് ഇംഗ്ലീഷിൽ നിങ്ങൾ ബേസിക് ആയിട്ട് നിങ്ങൾ ടെൻസ് പഠിക്കുക ടെൻസിനോട് കണക്ട് ചെയ്ത് നമുക്ക് എന്ത് പഠിക്കാം ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് പഠിക്കാൻ പറ്റും അതുപോലെ തന്നെ ടെൻസ് അറിയാമെങ്കിൽ നമുക്ക് പാസ്റ്റീവും ആക്റ്റീവും എളുപ്പമാണ് ടെൻസ് അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഒരു സെന്റൻസ് എന്തെങ്കിലും എറുണ്ടെങ്കിൽ ടെൻസും സബ്ജക്ട് വെർബ് അഗ്രിമെൻറ്റും പഠിച്ചു കഴിഞ്ഞാൽ അത് കണ്ടുപിടിക്കാൻ പറ്റും അതുപോലെ ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ ആർട്ടിക്കിൾസ് ഇതൊക്കെയാണ് ഇംഗ്ലീഷിൽ നിന്ന് ചോദിക്കുന്നത് ബേസിക്കായിട്ട് ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരാൾക്ക് അറിയാവുന്ന കാര്യങ്ങളല്ല അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് പതിനഞ്ച് മാർക്കിൻ്റെ ഇംഗ്ലീഷ് അതുപോലെ ഇവിടുത്തെ മെൻ്റലബിലിറ്റിയിലും അതെ നമ്മൾ പി എസ് സിക്ക് പഠിക്കുന്ന അതേ ടോപ്പിക്കുകൾ തന്നെയാണ് പറഞ്ഞതുപോലെ തന്നെ പ്ലസ് ടു നിലവാരത്തിലുള്ള എക്സാം ആയതുകൊണ്ട് ഡിഗ്രി നിലവാരത്തിലുള്ള ചോദ്യങ്ങളൊന്നും അവിടെ നിന്ന് വരത്തില്ല അപ്പം നമ്മൾ ഒരു ദിവസം ഒരുപാടൊന്നും വേണ്ട ഒരു ഫോർ അവേഴ്സ് നമ്മളിതിനു വേണ്ടി വർക്ക് ചെയ്യണം എത്ര മണിക്കൂറാണ് ഫോർ അവേഴ്സ് ഇത് നമുക്ക് നമ്മൾ എന്ത് കാര്യത്തിന് ഇറങ്ങിയാലും ഫോറേ നമ്മുടെ പേഴ്സണൽ ലൈഫാണെങ്കിലും ഇപ്പം നിങ്ങൾക്കൊരാഗ്രഹം വെച്ചാണ് നിങ്ങൾ ഇറങ്ങുന്നത് നമുക്ക് ചുറ്റും അല്ലെങ്കിൽ നമ്മുടെ മുന്നിലുള്ളത് പോസിറ്റീവായ കാര്യങ്ങളെക്കാട്ടിലുപരി നെഗറ്റീവായ കാര്യങ്ങൾ തന്നെയാണ് അത് നമ്മുടെ ഒരു എന്താ ഒരു നമ്മുടെ ഒരു ലോകം ഇപ്പം നമ്മൾ അങ്ങനെ തന്നെയാണ് എല്ലായിടും നോക്കിയാലും കാണുന്നത് അപ്പൊ നെഗറ്റീവ് നമ്മളെ പറ്റി പറയുന്നു അല്ലെങ്കിൽ വെറുതെ ഇപ്പൊ പഠിക്കാൻ നടക്കുന്ന അല്ലെങ്കിൽ ഇങ്ങനത്തെ ആണ് നടക്കുന്നത് അതങ്ങോട്ട് അവഗണിക്കുക ഇപ്പൊ നമുക്കൊരാളൊരു സാധനം തരുമ്പോൾ നമുക്ക് വേണമെങ്കിൽ നമ്മളത് എക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ അല്ലെങ്കിൽ നമ്മളത് വേണ്ടെന്ന് വയ്ക്കത്തില്ലേ അതേപോലെ അതങ്ങോട്ട് വിട്ടുക നമുക്ക് ചുറ്റും നിനക്ക് ഇനിയും പഠിച്ചാൽ കിട്ടില്ല അല്ലെങ്കിൽ ഇങ്ങനെയാണ് വെറുതെ എന്തിനാ സമയം കളയുന്നത് അങ്ങനെയൊക്കെ പറയുന്ന ആളുകൾ ഉണ്ടാവും നമ്മളും അതെ എപ്പോഴും ആ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ചിന്തിക്കുന്നത് അതുമാറ്റി പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ആരും എന്ത് പറഞ്ഞാലും ഞാൻ ഈ റാങ്ക് ലിസ്റ്റിൽ ഇടം ഇടും ദിവസങ്ങൾ ഞാൻ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യും എനിക്ക് ജോലി വേണം ഞാൻ ഇതും കൊണ്ടേ പോകും അങ്ങനെ ഒരു ഉറച്ച വിശ്വാസം നമുക്കുണ്ടെങ്കില നമുക്ക് തീർച്ചയായിട്ടും ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ ഇടം നേടാൻ പറ്റും ഇതെന്നല്ല ഏതൊരു കോമ്പറ്റീവ് എക്സാമിനും നിങ്ങൾ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ അങ്ങനത്തെ ഒരു വിശ്വാസവും അതുപോലെ ആ ഒരു ഒരു ഉറച്ച ഒരു തീരുമാനം ഞാൻ അവിടെ എത്തും ആ ഒരു ഉറച്ച സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻ ഡിസിഷനുണ്ടായേ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ പല റാങ്ക് ലിസ്റ്റിൽ ഇടം നേടി ഉദ്യോഗാർത്ഥികളുടെ ബാക്ക്ഗ്രൗണ്ട് എടുത്ത് നോക്കിയാലും അവരൊക്കെ പല പോസിറ്റീവിനേക്കാട്ടിലും ഉപരി നെഗറ്റീവ് ആയിട്ടുള്ള സാഹചര്യങ്ങളിൽ നിന്ന് വന്നവരാണ് അപ്പോൾ അവർ ആ ഒരു ഉറച്ച വിശ്വാസം അതോടൊപ്പം തന്നെ കഠിനാധ്വാനം അതിൽ കൂടെ തന്നെയാണ് റാങ്ക് ലിസ്റ്റിലിടം നേടിയിരിക്കുന്നത് അപ്പം നിങ്ങൾ നല്ല രീതിയിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മളിപ്പോൾ പറഞ്ഞു സെപ്റ്റംബർ ലാസ്റ്റ് ഒക്ടോബർ ആയോടുകൂടി അവരുടെ ഔദ്യോഗികമായിട്ട് ഡേറ്റ് ഒന്നും പറഞ്ഞില്ല നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞ ഡേറ്റ് ആണ് ഈ ഒരു എക്സാം നടക്കുകയുള്ളൂ അപ്പോഴേക്കും നിങ്ങൾക്ക് നല്ല ഉഷാറായിട്ട് ഈ എക്സാമിനെ നേരിടാം നല്ല രീതിയിൽ പ്രിപ്പറേഷൻ ഇപ്പം തന്നെ തുടങ്ങുക നാളെ ആവട്ടെ നാളെ ആവട്ടെ എന്ന് വെച്ച് മാറ്റി വയ്ക്കരുത് എന്ത് കാര്യവും നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ടോ അത് അതപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്യുക നാളെ 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 നീണ്ടു പോകും നമ്മൾ പറയുന്ന എക്സ്ക്യൂസുകൾ ആരോ എങ്കിൽ എനിക്ക് തലവേദന നാളെ തൊട്ട് തുടങ്ങുക അല്ലെങ്കിൽ ഇന്ന് എനിക്ക് അങ്ങനെ നാളെ തൊട്ട് ഞാൻ നല്ലതാകും പക്ഷേ ഈ എക്സ്ക്യൂസുകൾ നമ്മൾ പറയുന്നത് നമ്മളോട് തന്നെ നഷ്ടവും നമുക്ക് തന്നെ അതൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മുടെ നല്ലൊരു ഭാവിക്ക് എന്ന് ചിന്തിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ നല്ല രീതിയിൽ പഠിച്ചു തുടങ്ങുക നിങ്ങൾ അതുപോലെ അപ്ലൈ ചെയ്യുന്നവർ എപ്പോഴും ഓർക്കുക പി എസ് സി ഡെ സൈറ്റ് വഴിയല്ല ഹൈക്കോർട്ടിൻ്റെ സൈറ്റ് വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത് നമുക്ക് എക്സാം സെൻറ്ററുകൾ ട്രിവാൻഡ്രം കോഴിക്കോട് എറണാകുളം തൃശ്ശൂർ ആലപ്പുഴയിലുമാണ് എക്സാം സെൻറ്ററുകൾ ഉള്ളത് ഇനി ഇതിന് പ്രിപ്പയർ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് നല്ലൊരു കോച്ചിങ് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ അഡാ ട്വന്റി ഫോർ സെവൻ മലയാളവും ഇതിൻ്റെ ബാച്ച് ജൂൺ മാസം അതായത് ഈ മാസം തീയതി സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഈ ഒരു ബാച്ച് നമ്മൾ എന്തൊക്കെയാണ് നിങ്ങൾക്ക് തരാൻ പോകുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം ഫസ്റ്റ് നിങ്ങൾ ഗൂഗിളിൽ ലാപ്പിലോ ഫോണിലോ അഡാ ട്വന്റി ഫോർ സെവൻ നോക്കണം ഫസ്റ്റ് ലിങ്ക് നമ്മുടെ പ്രോഡക്റ്റ് ലിങ്ക് കണ്ടേ ഇങ്ങോട്ട് ചെല്ലുമ്പോൾ തന്നെ നമ്മുടെ ഒരുപാട് പ്രോഡക്റ്റ്സ് ഇവിടത്തെങ്ങനെ കാണാവുന്നതാണ് അപ്പോൾ ഇവിടെ കേരള ഹൈക്കോർട്ട് ഓഫീസ് അറ്റൻ്റൻ ഇരുപതാം തീയതിയാണ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതിൽ കൂടെ നമ്മൾ ഇരുന്നൂറ്റി ഇരുപത് പ്ലസ് അവേഴ്സിൻ്റെ ലൈവ് ക്ലാസുകളാണ് നിങ്ങൾക്ക് തരുന്നത് ഇനി ലൈവ് പറ്റിയില്ലെങ്കിൽ റെക്കോർഡഡ് വീഡിയോ മോക്ക് ടെസ്റ്റ് റിവിഷന് മെൻ്റൽ സപ്പോർട്ടും ഒക്കെ ഉണ്ട് നമ്മുടെ ക്ലാസ്സുകളൊക്കെ ലൈവാണ് അത് പറ്റാത്തവർക്കായിട്ട് റെക്കോർഡഡ് വീഡിയോ തരും അതുപോലെ ക്ലാസ്സിൻ്റെ എല്ലാ നോട്ട്സും നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പോൾ എല്ലാ സപ്പോർട്ടും നമ്മൾ ഈ ഒരു ബാച്ചിലുണ്ട് അപ്പോൾ ഇപ്പോൾ പത്ത് ടെസ്റ്റ് സീരീസ് ഇതിൽ ആഡ് ആയിട്ടുണ്ട് ഇത് നമ്മൾ മാത്സിൻ്റെ canada ആയിരിക്കുന്നു ഇതിനെ ഇനി അപ്ഡേറ്റ് ചെയ്യാം മാക്സിം जीके യും ഇംഗ്ലീഷും ಎಲ್ಲ അതിനെ ദേ സീരീസ് നമ്മൾ ആഡ് ചെയ്യും അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് കുറച്ചും കൂടി പഠിക്കാനായിട്ട് പറ്റും അപ്പോൾ ഇവിടെ നിങ്ങൾ ബൈ നൗ കൊടുക്കാം ബൈ നൗ കൊടുക്കുമ്പോൾ ഇന്ന് നമ്മുടെ ഫാദേഴ്സ് ഡേ സ്പെഷ്യൽ ഓഫർ നടക്കുന്നതുകൊണ്ട് പ്രൈസ് ഇപ്പോൾ ഈ ഒരു വീക്കില മാക്സിമം കുറച്ചിട്ടേക്കുക അതായത് നിങ്ങൾ അവിടെ ഒരു ഡിസ്കൗണ്ട് കോഡ് ചോദിക്കും കോഡ് മറക്കരുത് വൈ മുന്നൂറ്റി അറുപത്തി വൈ ത്രീ സിക്സ് ടു എന്ന ഡിസ്കൗണ്ട് കോഡ് ഉപയോഗിക്കുക അപ്പോൾ രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തി മൂന്ന് രൂപയാണ് കോഴ്സിൻ്റെ ഫീ ഇത് ഫാദേഴ്സ് ഡേ ഓഫർ ആയതുകൊണ്ടാണ് ഈ വീക്കില ഈ ഒരു റേറ്റിൽ നിങ്ങൾക്ക് കോഴ്സ് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നത് രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തി മൂന്ന് രൂപയ്ക്ക് കോഴ്സ് പർച്ചേസ് ചെയ്യാൻ പറ്റും ഫിൽ നിങ്ങളുടെ പേരും ഫോൺ നമ്പറും കൊടുക്കുക പേയ്മെൻറ്റും കൊടുക്കുക അപ്പോൾ ശേഷം നിങ്ങൾക്ക് കോഴ്സ് നിങ്ങൾ പർച്ചേസ് ചെയ്ത കോഴ്സ് കാണണമെങ്കിൽ നമ്മുടെ ആപ്പിലേക്ക് ചെല്ലുക അവിടെ മൈ കോണ്ട മൈ കോണ്ടിൽ നിങ്ങളുടെ നമ്മുടെ കോഴ്സ് ഉണ്ടാവും അപ്പോൾ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളൊരു പർച്ചേസ് ചെയ്യുക വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം മാക്സിമം ഫ്രണ്ട്സിലെത്തിക്കുക താങ്ക് യു